നമസ്കാരം, മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 17 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഞായറാഴ്ചയിലെ ശക്തമായ മഴ പുഴയോര നടപ്പാതയിലേക്ക് മരം കടപുഴുകി വീണു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം, ആയവന പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. പാലസ്തീൻ ഐക്യദാർഢ്യം മൂവാറ്റുപുഴയിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ പുഴയോര നടപ്പാതയിലേക്ക് മരം കടപുഴുകി വീണു. മരം കടപുഴുകി വീണതിനെ തുടർന്ന് പുഴയോര നടപ്പാതയുടെ കൈവരികൾ ഭാഗികമായി തകർന്നു. നഗരത്തിൽ ഞായറാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മൂവാറ്റുപുഴയാറിന്റെ പുഴയോര നടപ്പാതയിലേക്ക് മരം കടപുഴുകി വീണത്. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തിയാണ് മരം നീക്കം ചെയ്തത്. കനത്ത മഴയിൽ പല്ലാരിമംഗലത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. 15 കുടുംബങ്ങളുടെ ഏക സഞ്ചാര മാർഗമായ റോഡാണ് 20 താഴ്ചയിലേക്ക് ഇടിഞ്ഞുതാണത്. 3 ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് പല്ലാരിമംഗലം അടിവാട് അയ്യപ്പംപടി റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് സമാപനം കുറിച്ചു. ഒക്ടോബർ 21 മുതൽ 29 വരെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന കേരളോത്സവത്തിന് സമാപനം കുറിച്ചു. കേരളോത്സവത്തിൽ 226 പോയിന്റോടെ ആയവന പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. 192 പോയിന്റോടെ ആവോലി പഞ്ചായത്ത് റണ്ണേഴ്സ് അപ്പായി തിരഞ്ഞെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു. നിയുക്ത ശബരിമല മേൽശാന്തിക്ക് സ്വീകരണം. നിയുക്ത ശബരിമല മേൽശാന്തിക്ക് ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര മേൽശാന്തി ശ്രീകുമാർ ഇളയത് പൂർണ്ണക്കുപ്പം നൽകി സ്വീകരിച്ചു. നാരായണൻ ഇളയത്, മലയാള ബ്രാഹ്മണ സമൂഹത്തിനു വേണ്ടി മനോജ് കുമാർ എന്നിവർ നിയുക്ത മേൽശാന്തിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പാലസ്തീൻ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ശംസുൽ ഉലാമ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ദുവാ സമ്മേളനവും സംഘടിപ്പിച്ചു. ഐക്യദാർഢ്യ സമ്മേളനം SYS മണ്ഡലം പ്രസിഡന്റ് അലി പൈപ്ര ഉദ്ഘാടനം ചെയ്തു. ജലജീവിതം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അമൃത് മിഷനും VHSE മൂവാറ്റുപുഴ NSS യൂണിറ്റും സംയുക്തമായി ജലജീവിതം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബോധവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് നിർവഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.